നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേലക്കര കിട്ടിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരശയ്യയിലാണെന്ന്. വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്. ചേലക്കര പിടിച്ചതിന്റെ വലിയ ഹർഷാരവത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ പോസ്റ്റ് ഇട്ടത് മാത്രമേ മുഖ്യമന്ത്രിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പോൾ എയറിലാണ്. ചേലക്കര കിട്ടിയെന്നും ഭരണവിരുദ്ധ വികാരമില്ല എന്നും തള്ളിമറിച്ചുകൊണ്ട് നടക്കുന്ന CPM-കാർക്ക് എല്ലാവർക്കും കൂടിയുള്ള കരണം പുകയുന്ന അടിയാണ് മലയാളികൾ മുഖ്യമന്ത്രിയുടെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യം മുഖ്യമന്ത്രിയുടെ ആ പോസ്റ്റ് നോക്കാം. LDF സർക്കാരിന്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢമാക്കുന്നതാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. സംഘടിതമായ കുപ്രചാരണങ്ങളെയും കടന്നാക്രമണങ്ങളെയും മുഖവിലയ്ക്കെടുക്കാതെയാണ് ജനങ്ങൾ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിളങ്ങുന്ന വിജയം നൽകിയത്. പാലക്കാട്ട് മുൻ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ LDFനൊപ്പം അണിനിരന്നു. ഇനിയുള്ള നാളുകളിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വർദ്ധിച്ച ഊർജം നൽകുന്നതാണ് ഈ ജനവിധി. എല്ലാത്തരം വർഗീയതയ്ക്കും എതിരായ മതനിരപേക്ഷ വോട്ടാണ് LDFന് ലഭിച്ചത്. വർഗീയതയെ തുറന്നുകാട്ടി മതനിരപേക്ഷ രാഷ്ട്രീയം വിട്ടുവീഴ്ചയില്ലാതെ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഒരു സന്ദേശം. ഭരണവിരുദ്ധ വികാരം എന്ന പ്രചാരണം ലവലേശം പോലും ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്നും വിവാദ നുണപ്രചാരകരെ ജനങ്ങൾ മുഖവിലയ്ക്കെടുത്തിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് പാലക്കാട് നിലനിർത്താൻ UDFന് കഴിഞ്ഞെങ്കിലും LDF സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ നേരത്തെയുള്ളതിൽ നിന്നും കൂടുകയാണുണ്ടായത്. ചില താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതൊഴിച്ച് BJP കേരളത്തിൽ ശാശ്വതമായ ചലനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിച്ചത് ചൂണ്ടിക്കാട്ടി അവർ മുഴക്കിയ അവകാശവാദങ്ങൾ ജനങ്ങൾ തിരസ്കരിച്ചതിലൂടെ വ്യക്തമാകുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെയും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെയും വിജയികളെ അഭിനന്ദിക്കുന്നു. LDFന് വോട്ട് ചെയ്ത മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നു. ഇതായിരുന്നു മുഖ്യമന്ത്രി പങ്കുവച്ച പോസ്റ്റ്. ഇതിന് താഴെയാണ് ചിലർ ചില കണക്കുകൾ നിരത്തി മറുപടി കൊടുത്തിരിക്കുന്നത്. 2021 പാലക്കാട് UDF ഭൂരിപക്ഷം 3857. 2024 പാലക്കാട് UDF ഭൂരിപക്ഷം 18669. 2021 ചേലക്കര LDF ഭൂരിപക്ഷം 39400. 2024 ചേലക്കര LDF ഭൂരിപക്ഷം 12122. എന്നിട്ടും ഭരണവിരുദ്ധ വികാരമില്ല എന്ന മുഖ്യമന്ത്രിയുടെ ക്യാപ്സൂൾ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രിക്കുള്ള മറുപടി. അതായത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയാണ് ചേലക്കരയിൽ കുത്തനെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്ന് ജനങ്ങൾ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു. ഈ പോസ്റ്റിന് താഴെ ഒരാൾ മുഖ്യമന്ത്രിയെ പൊക്കിയടിച്ചുകൊണ്ടൊരു കമന്റ് ഇട്ടു. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരാണ് എന്ന് പിണറായി ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചു എന്നാണ്. അതിനൊരാൾ മറുപടി കൊടുത്തിരിക്കുന്നത് അതെ അതെ, ശരശയ്യയിലാണെന്ന് മാത്രം. ശരിയാണ്, മുഖ്യമന്ത്രി ഇപ്പോൾ ശരിക്കും ശരശയ്യയിലാണ്. കൊട്ടിഘോഷിച്ച് ചേലക്കര കൊണ്ടാടുന്നുണ്ടെങ്കിലും ഉള്ളിൽ തീയാണ്. കാരണം ഭൂരിപക്ഷത്തിൽ കുത്തനെയാണ് ഇടിവുണ്ടായിരിക്കുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കും, ഇനിയും എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇവരെ കുഴപ്പിക്കുന്നത്. വാസ്തവത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ CPMനെ സംബന്ധിച്ചിടത്തോളം അഗ്നിപരീക്ഷകളാണ്. ചേലക്കര കിട്ടിയതോടെ CPMന്റെ മുതിർന്ന നേതാക്കളും എല്ലാവരും മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ 3.0 ലോഡിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ, മലയാളികൾ ഇവരെ അൺലോഡിംഗ് ചെയ്യാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇട്ട പോസ്റ്റിന് നല്ല ഒന്നാന്തരം മറുപടികളാണ് ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.